ശങ്കരാചാര്യർ പറയുന്നു ഈ ജ്ഞാനം ബ്രഹ്മ എന്നൊക്കെ പ്രചരിപ്പിച്ചാൽ ഒട്ടനെ ആളുകൾ വേറെ എന്തെങ്കിലുമൊക്കെ കൺക്ലൂഷനിലേക്ക് ജമ്പ് ചെയ്ത് കളയും. അതുകൊണ്ട് ശങ്കരാചാര്യർ വ്യക്തമാക്കുന്നു, ജ്ഞാനം ജ്ഞപ്തി അവബോധ ഭാവസാധന ജ്ഞാനശബ്ദ നതു ജ്ഞാനകർത്തൃ ബ്രഹ്മവിശേഷണത്വാദ് സത്യ അനന്താഭ്യാം സഹ. ജ്ഞാനം എന്ന് പറഞ്ഞാൽ നിങ്ങൾ ജ്ഞപ്തി എന്ന് മനസ്സിലാക്കണം. ജ്ഞാനം എന്ന് പറഞ്ഞാൽ ജ്ഞാനം എന്ന് അങ്ങോട്ട് മനസ്സിലാക്കിയാ പോരെ, ജ്ഞാനം എന്ന് പറഞ്ഞാൽ നിങ്ങൾ ജ്ഞപ്തി എന്ന് മനസ്സിലാക്കണം. അതെന്തിനാ അങ്ങനെ മനസ്സിലാക്കണത്? ആട്ടെ, ജ്ഞപ്തി എന്ന് പറഞ്ഞാലോ, ജ്ഞപ്തി എന്ന് പറഞ്ഞാൽ അവബോധ ഭാവസാധന പ്യുവർ നോളജ്. ജ്ഞപ്തി എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? പ്യുവർ നോളജ്, ശുദ്ധജ്ഞാനം. അവബോധ ഭാവസാധന അബ്സ്ട്രാക്റ്റ് ആണ്. എന്താ അത്? അബ്സ്ട്രാക്ട്, പരിശുദ്ധ ജ്ഞാനം. തനിത്തംഗം എന്നൊക്കെ പറഞ്ഞിട്ടില്ലേ, തനിത്തംഗം എന്നൊക്കെ പറയണത് പോലെ അബ്സ്ട്രാക്ട്. ഓക്കെ, എന്തിനാ ഇപ്പൊ ഇങ്ങനെ വളച്ചുകെട്ടി അർത്ഥം നിശ്ചയിച്ചു പോണത് ചോദിക്കുക? പ്രശ്നമുണ്ട്, അതുകൊണ്ട് തന്നെയാ. ജ്ഞാനശബ്ദ നതു ജ്ഞാനകർത്തൃ. ജ്ഞാനം എന്ന് കേൾക്കുമ്പോൾ ഉടനെ ജ്ഞാനകർത്താവായിട്ട് അറിയരുത്. ബ്രഹ്മം ആരാണ്? ബ്രഹ്മം അറിയുന്നവൻ എന്നൊന്നും തീരുമാനിച്ചു കളയരുത്. കാരണം അറിയുന്നവൻ എന്ന് പറയുമ്പോൾ ലിമിറ്റഡായി. അറിവ് എന്ന് പറയുന്നത് പീസ് ഓഫ് നോളജ് ആണ്, വൃത്തിജ്ഞാനം. അതിപ്പോ നമുക്ക് എല്ലാവർക്കും ഇല്ലേ, അപകടം മനസ്സിലായില്ലേ? അപ്പൊ ജ്ഞാനെന്ന് പറഞ്ഞാൽ പരിശുദ്ധമായ ജ്ഞാനമാണ്, കലർപ്പറ്റ ജ്ഞാനമാണ്. അതിൽ ജ്ഞാനകർത്താവില്ല, ജ്ഞാനകരണമില്ല, ജ്ഞേയ വിഷയമില്ല, ജ്ഞാനപ്രക്രിയയില്ല. കാരണം അതൊക്കെ വികാരിയാണ്. ഒരു വശത്ത് സത്യം ബ്രഹ്മ എന്ന് പ്രയോഗിച്ചിട്ടുണ്ട്, ഇനി മറുവശത്ത് അനന്തം ബ്രഹ്മാന്നും പ്രയോഗിക്കുന്നുണ്ട്. അപ്പൊ സത്യത്തോടും അനന്തത്തോടും നീതി പുലർത്തുന്ന ബ്രഹ്മം ജ്ഞാനമാകുമ്പോൾ അത് ഖണ്ഡ ജ്ഞാനം ആവില്ലല്ലോ. മനസ്സിലാവുന്നില്ലേ? സത്യമാണ് ബ്രഹ്മം, അപ്പൊ ചേഞ്ച്ലെസ് ആണ്. ചേഞ്ച്ലെസ് ആണെങ്കിൽ എന്ത് വേണം? ഒന്നാലോചിച്ച് നോക്കൂ. ഞാൻ ഒരു വസ്തു കാണുന്നു, ഇന്ന് ഒരു തരത്തിൽ കാണും, നാളെ വേറൊരു തരത്തിൽ കാണും. ഇപ്പൊ നിങ്ങൾ ഒരു സ്ഥലം വാങ്ങാൻ നിശ്ചയിച്ചു, നിശ്ചയിച്ചിട്ട് നിങ്ങൾ അവിടെ പോയിട്ട് സൈറ്റ് ഇങ്ങനെ നോക്കും അല്ലേ, ഇതൊക്കെയാണ്, ഏതൊക്കെ അതിര്, ഏത് ആ ആ മരം അല്ലേ, അങ്ങനെ നോക്കും. ഇത് കഴിഞ്ഞ് നിങ്ങൾ രണ്ടു ദിവസം കഴിഞ്ഞപ്പോഴത് വാങ്ങി എന്ന് വിചാരിക്കുക. ഇപ്പം നിങ്ങൾ ആരാ? ഓണറായിട്ടാ പോയി നോക്കുക. നിങ്ങളും മാറി അല്ലേ, സ്ഥലത്തെ സംബന്ധിക്കുന്ന കൽപ്പന മാറി. അടുത്ത ദിവസം അത് ഇരട്ടി വിലയ്ക്ക് വിറ്റു. മനസ്സിലായില്ലേ? ഒക്കെ മാറ്റം വരണണ്ടേ? ഈ മോഡിഫിക്കേഷൻസ് ഒന്നും ബ്രഹ്മം സത്യമായിരിക്കുന്നിടത്തോളം കാലം നടക്കില്ല. കാരണം ചേഞ്ചസ് വരാൻ പറ്റില്ല. അനന്തം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലിമിറ്റ്ലെസ് ആണല്ലോ. അപ്പൊ എല്ലാം കൂടി ചേർന്ന് വളരെ സുഭദ്രമായ ഒരു സൂചനയാണ് തരുന്നത്. അതങ്ങനെ തന്നെ ധ്യാനിച്ച് ഉറപ്പിച്ചോളണം. ക്ലിയർ? ഈ ജ്ഞാനത്തെക്കുറിച്ച് ഈ നിലയിലൊരു ചർച്ച ശങ്കരാചാര്യർ തുടങ്ങി വെച്ചിരിക്കുന്നു. ഒന്നാലോചിച്ച് നോക്കൂ, അക്കാലത്ത് ചാർവാകന്മാരുണ്ടായിരുന്നു. സത്യത്തെ സംബന്ധിക്കുന്ന അനുധ്യാനത്തിന് നമ്മെ പ്രേരിപ്പിക്കുന്നത് ശങ്കരാചാര്യര്
പ്രത്യഭിജ്ഞ എന്ന അനുഭവത്തെ പുരസ്കരിച്ച് ചിന്തിക്കാൻ നിർദ്ദേശിച്ചുകൊണ്ടാണ്. എന്നിൽ എന്താ സത്യമായിട്ടുള്ളത് എന്നൊരു ചോദ്യമില്ലേ? നമുക്കറിയാം, ശരീരം നിരന്തരം മാറിക്കൊണ്ടിരിക്കുന്നതാണ്, മനോബുദ്ധികളും വൃത്തികളും ഒക്കെ മാറുന്നുണ്ട്. അപ്പൊ ചോദ്യം വരും, സത്യത്തെ എവിടെ തേടും? ഞാൻ സത്യമോ? ക്ലിയർ? ഈ സത്യത്തിന് ശങ്കരാചാര്യർ എങ്ങനെ ഉത്തരം പറയണത്? നോക്കൂ, ജാഗ്രത അവസ്ഥയിലും സ്വപ്നാവസ്ഥയിലും സുഷുപ്തി അവസ്ഥയിലും മാറാതെ നിങ്ങളിൽ വർത്തിക്കുന്നത് എന്തോ അത് സത്യസംബന്ധിയായ സൂചകമാണ്, അതിനെ ധ്യാനിക്കൂ. ജാഗ്ര സ്വപ്ന സുഷുപ്തിഷു സ്ഫുടതര യാ സംവിത് ഉജൃംഭതേ. ജാഗ്രത അവസ്ഥയെ മുഴുവൻ അറിയുന്ന, സ്വപ്നത്തിലെ മതിഭ്രമങ്ങളെ മുഴുവൻ അറിയുന്ന, സുഷുപ്തിയിൽ ഞാനൊന്നും അറിയുന്നില്ല എന്നും അറിഞ്ഞുകൊണ്ടിരിക്കുന്ന ബോധം, ഇതാണ് മുഖ്യമായ ഒരു സത്യസൂചന. ഇതിനെ ആ കാലത്ത് തന്നെ ചാലഞ്ച് ചെയ്തിട്ടുണ്ട്, അർത്ഥമൊന്നുമില്ലെങ്കിലും ചാർവാകന്മാർ. അവർ പറയുന്നത് എന്താണ്? കോൺഷ്യസ്നെസ് മീൻസ് ഓർ ജീവൻ എന്ന് പറയുന്നത് ഇറ്റ്സ് ഓൺലി എ ബൈ പ്രോഡക്റ്റ്. വെറ്റിലയും അടക്കയും ചുണ്ണാമ്പും ചേർത്ത് ചവയ്ക്കുമ്പോൾ ചോപ്പ് വരുന്നില്ലേ, അതുപോലെ ഇതൊക്കെ ഇങ്ങനെ കൂട്ടിയിടുമ്പോൾ ജീവൻ വന്നതാണ്. അല്ലാതെ ജീവനിൽ സത്യമൊന്നുമില്ല എന്ന് ചാർവാകന്മാർ പറയുന്നുണ്ട്. സയൻസ് ഈ അടുത്ത കാലം വരെ കോൺഷ്യസ്നെസ് ബൈ പ്രോഡക്റ്റ് ആന്ന് പറഞ്ഞിരിക്കുകയായിരുന്നു. ഇപ്പൊ ചില ശാസ്ത്രകാരന്മാർ മറിച്ച് ചിന്തിക്കുന്നുണ്ട്. ചില ശാസ്ത്രകാരന്മാർ പറയുന്നു, അങ്ങനെ ബോധം ഒരു നിസ്സാരമായ ഉപോത്പന്നമായി പരിഗണിക്കാൻ പറ്റില്ല. പക്ഷെ അടുത്ത കാലം വരെ അതായിരുന്നു അവരുടെ സങ്കല്പം. മനസ്സിലാവുന്നില്ലേ? ഇങ്ങനെ വൃത്തിജ്ഞാനം അല്ലെങ്കിൽ പീസ് ഓഫ് നോളജ് എന്ന ഒരു കൺക്ലൂഷനിലേക്ക്, നിഗമനത്തിലേക്ക് തെന്നിപ്പോവാനുള്ള സാധ്യതയെ തടയാനാണ് ശങ്കരാചാര്യർ എന്ത് പറഞ്ഞത്? ജ്ഞാനം എന്ന് പറഞ്ഞാൽ ജ്ഞപ്തിയാണ്, അബ്സ്ട്രാക്റ്റ് ആണ്, അല്ലാതെ വ്യവഹാരത്തിലുള്ള ഞാൻ അറിഞ്ഞു, അറിയുന്നില്ല, അറിയണം ഇത്യാദി വികാരങ്ങളല്ല. ഈ ആശയം മനസ്സിലായെന്ന് വിചാരിക്കട്ടെ. അറിവുകൾക്കൊക്കെ പിറകിലെ ജ്ഞാനസ്വരൂപനെയാണ് തിരയേണ്ടത്. ഓക്കെ, നമുക്കൊക്കെ അറിയാൻ കഴിയുന്നത് ആ ജ്ഞാനസ്വരൂപന്റെ സ്ഫുരണം നമ്മിൽ പ്രതിഫലിക്കുന്നത് കൊണ്ടാണ്. അങ്ങനെ വേണം ചിന്തിക്കാൻ അർത്ഥം. കാരണം എന്താ? കർത്തൃത്വം, ജ്ഞാന കർത്തൃത്വം ഒന്നും ഇവിടെ പറയാൻ പറ്റില്ല. ബ്രഹ്മം ഒന്നിനെ അറിയുന്നില്ല, കാരണം ഒന്നും അറിയാനില്ല. എന്നാൽ അത് ജഡമല്ല, ജ്ഞാനസ്വരൂപമാണ്. സത്യമെന്നും അനന്തമെന്നും പ്രയോഗിച്ചതുകൊണ്ട് കർത്തൃത്വം ഇല്ല. നഹി സത്യത അനന്തതാച്ച ജ്ഞാനകർത്തൃത്വേ സതി ഉപപദ്യതേ. നഹി സത്യത അനന്തതാച്ച ജ്ഞാനകർത്തൃത്വേ സതി ഉപപദ്യതേ. സത്യതയും അനന്തതയും ജ്ഞാനകർത്താവാണ് എന്ന് വന്നാൽ ബ്രഹ്മത്തിൽ ചേരില്ല. കർത്താവ് മാറിക്കൊണ്ടിരിക്കുന്നു, സാരം. ചിലരോട് ഞാൻ ബന്ധപ്പെടുന്നത് അച്ഛൻ എന്നുള്ള നിലയിലാണ്, ചിലരോട് ഞാൻ ബന്ധപ്പെടുന്നത് മകൻ എന്നുള്ള നിലയിലാണ്, ചിലരോട് ഞാൻ ബന്ധപ്പെടുന്നത് സുഹൃത്ത് എന്നുള്ള നിലയിലാണ്. ആ സമയത്തൊക്കെ എൻ്റെ അറിവിൻ്റെ വിധാനങ്ങളൊക്കെ മാറും ഇല്ലേ? അപ്പൊ ജ്ഞാനകർത്താവ് എന്ന് പറഞ്ഞാൽ മാറിക്കൊണ്ടിരിക്കുന്നു, അതല്ല ഇത്. ജ്ഞാനകർത്തൃത്വേന ഹി വിക്രിയമാണം കഥം സത്യം ഭവേത് അനന്തം ച. ജ്ഞാനകർത്തൃത്വം വന്നാൽ വിക്രിയ ഉണ്ടാവും എന്നുള്ളതുകൊണ്ട്, മോഡിഫിക്കേഷൻസ് ഉണ്ടാവും എന്നുള്ളതുകൊണ്ട്, പരിണാമം ഉണ്ടാവും എന്നുള്ളതുകൊണ്ട്, വികാരമുണ്ടാവും എന്നുള്ളതുകൊണ്ട് എങ്ങനെ അനന്തവും സത്യവുമാവും?
യതിഹി കുതശ്ചിത് പ്രവിഭജ്യ തേ തത് അനന്തം ജ്ഞാനകർത്തൃത്വേ ച ജ്ഞേയജ്ഞാനാഭ്യം പ്രവിഭക്തം ഇതി അനന്തത ന സ്യാത്. യാതൊന്നാണോ ഒരിടത്തും വിഭജിതമാകാത്തത്. യതിഹി ന കുതശ്ചിത് പ്രവിഭജ്യത്തെ, ഒരിടത്തും വിഭജിതമാകാത്തത്, അതാണ് അനന്തം. ജ്ഞാനകർത്തൃത്വം വന്നാൽ ജ്ഞേയജ്ഞാനാഭ്യാം പ്രവിഭക്തം, അറിയുന്ന ആൾ ജ്ഞാതാവ്, ജ്ഞേയം അറിയപ്പെടേണ്ടത്, അറിയപ്പെട്ടത്, ഈ വകതിരിവരിൽ. അപ്പൊ അവിടെ അനന്തം ഭഞ്ജിക്കപ്പെട്ടു, മുറിവ് വന്നു, മനസ്സിലാവണില്ലേ? അപ്പൊ അത് അനന്താവില്ല, അതുകൊണ്ട് ജ്ഞാനകർത്തൃത്വം അല്ല. ജ്ഞാനകർത്തൃത്വേ ച ജ്ഞേയജ്ഞാനാഭ്യാം പ്രവിഭക്തം ഇതി അനന്തത ന സ്യാത്. എത്ര ന അന്യത് വിചാനാതി സ ഭൂമാ അഥ എത്ര അന്യത് വിചാനാതി തദൽപം ഇതി ശ്രുത്യന്തരാത്. വേറൊരു ശ്രുതിയിൽ പറഞ്ഞിട്ടുണ്ട്, എവിടെ ഒരാൾ അറിയുന്നുവോ, അന്യമായതിനെ അറിയുന്നുവോ, അത് അല്പം. എത്ര ന അന്യത് വിചാനാതി, എവിടെ അന്യമായൊന്ന് അറിയാതിരിക്കുന്നുവോ, തത് ഭൂമാ, അതാണ് ഭൂമാ. ഭൂമ എന്ന് പറഞ്ഞാൽ ബ്രഹ്മത്തിന്റെ മറ്റൊരു പദപ്രയോഗമാണ്. ബൃഹദാരണ്യകോപനിഷത്ത് അല്ല, ചാന്തോക്യോപനിഷത്തിൽ വേറൊരു പദം പ്രയോഗിച്ച എന്ത്? ഭൂമാ. എന്താ ഭൂമ എന്ന് പറഞ്ഞാല് ബ്രഹ്മം എന്നർത്ഥം. പരിമിതി ഇല്ലാത്തത്, അതിരുകളില്ലാത്തത്, ദേശകാല വസ്തു പരിച്ഛിന്നതകളില്ലാത്തത്, അങ്ങനെയുള്ള ഭൂമിയുടെ ലക്ഷണം എന്താ? എത്ര ന അന്യത് വിചാനാതി, എവിടെ ഒന്ന് ഒന്നിനെ അറിയാതിരിക്കുന്നുവോ, അന്യമായ ഒന്ന് അറിയാനില്ലാത്ത അവസ്ഥ ഭൂമ, അറിയുന്ന അവസ്ഥയോ തദൽപ്പം ഇതി ശുദ്ധ്യന്തരാത്. ന അന്യത് വിചാനാതീതി വിശേഷ പ്രതിഷേധാത് ആത്മാനം വിചാനാതീതി ചെയ്ത്. അപ്പോഴേക്കും പൂർവകക്ഷി ഒരു ചോദ്യം ചോദിച്ചു. എന്താ ചോദിച്ചത്? അതെ, നാണ്യത് വിചാനാതീതി വിശേഷ, അന്യമായ ഒന്നിനെ അറിയുന്നില്ല എന്ന് പറഞ്ഞില്ലേ? അങ്ങനെയാണെങ്കിൽ അവനവൻ അവനോനെ അറിയുന്നു പറഞ്ഞൂടേ, മറ്റൊന്നിനെ അറിയുന്നില്ല, സമ്മതിച്ചു. അങ്ങനെയാണെങ്കിൽ അവനവനെ അറിയുന്നു പറഞ്ഞൂടേ. വെറുതെ ഓരോ ഉടക്ക് ചോദ്യങ്ങൾ ചോദിക്കണം, നോക്കൂ. അങ്ങനെ പറയാൻ പറ്റില്ല, രണ്ട് കാരണം കൊണ്ട് പറയാൻ പറ്റില്ല. ഒന്നാമത്തെ കാരണം, ഭൂമലക്ഷണ വിധി പരത്വ അത് വാക്യസ്യ. നിങ്ങൾ ഈ ഉദാഹരണത്തിൽ കയറി ചാടി പിടിച്ച് ദുർവ്യാഖ്യാനം ചെയ്യരുത്. എന്തിനാ ഞാൻ ഈ ഉദാഹരണം പറഞ്ഞത്? ഭൂമയെ വിശദീകരിക്കാൻ വേണ്ടിയാ. എന്താ ഭൂമയുടെ നിർവചനം? എത്ര യഥന്യത് ന വിചാണാതി, എവിടെ ഒന്ന് മറ്റൊന്നിനെ അറിയാതിരിക്കുന്നുവോ, അവിടെയാണ് അനന്തത, അവിടെയാണ് ബ്രഹ്മം. ഓക്കേ, അവിടെ എങ്ങനെ അവനവനെ അറിയുന്ന കാര്യം പറയും? കാരണം ഭൂമിയെ വിശേഷിപ്പിക്കാൻ വേണ്ടിയാണ് ഈ ലക്ഷണം പറഞ്ഞത്, അല്ലാതെ അത് വെച്ച് വേറെ വ്യാഖ്യാനം ഉണ്ടാക്കാനല്ല. മാത്രമല്ല, നാണ്യത് വിചാനാതി ഇതി വിശേഷ പ്രതിഷേധാത് ആത്മാനം വിചാനാതി ഇതി ചേത് ന ഭൂമലക്ഷണ വിധി പരത്വാത് വാക്യസ്യ. ഈ വാക്യത്തിന്റെ പർപ്പസ് എന്താണ്? ഭൂമയെ വിശദീകരിക്കുക എന്നുള്ളതായിരുന്നു, ഭൂമയുടെ ലക്ഷണം പറയുക എന്നുള്ളതായിരുന്നു. എത്ര നാണ്യത് പശ്യതി ഇതി ഇത്യാദി ഭൂമ്നഹ ലക്ഷണവിധിപരം വാക്യം യഥാ പ്രസിദ്ധമേവ അന്യഹ അന്യത് പശ്യതി ഇതി. ലോകത്തിൽ നമുക്കൊക്കെ അറിയുന്ന കാര്യമാണ് അന്യമായത് അന്യമായതിനെ കാണുന്നു, ഇതെല്ലാവർക്കും അറിയുന്നത്. ഇതെവിടെ ഇല്ലയോ അത് ഭൂമ. അപ്പൊ ഇന്നത്തെ നമ്മുടെ ഒരു അനുഭവമേ അല്ല ഭൂമാനുഭവം എന്ന് പറയുന്നത്, ബ്രഹ്മാനുഭവം എന്ന് പറയുന്നത് ഒന്ന് മറ്റൊന്നിനെ അറിയണു എന്നുള്ളത് അസ്തമിക്കുന്നിടത്ത. ഇത് പറയാൻ വേണ്ടിയാണ് ഈ വാക്യം പറഞ്ഞത്, മനസ്സിലാവുന്നില്ലേ?
യഥാ പ്രസിദ്ധമേവ അന്യഹ അന്യത് പശ്യതി ഇതി തത് ഉപാദായ ആ പ്രസിദ്ധമായ വസ്തുതയെ പരിഗണിച്ചിട്ട് യത്ര തത് നാസ്തി എവിടെയാണോ ഒന്ന് മറ്റൊന്നിനെ അറിയുക എന്ന പ്രസിദ്ധമായ കാര്യം ഇല്ലാത്തത് സഭൂമ അതാണ് അനന്തത അതാണ് ബ്രഹ്മം അതാണ് ഭൂമ ഇതാണ് ഇവിടെ പറയാൻ ഉദ്ദേശിച്ചത് ഇതി ഭൂമസ്വരൂപം തത്ര ജ്ഞാപ്യതേ അന്യഗ്രഹണസ്യ പ്രാപ്ത പ്രതിഷേധ അർത്ഥത്വാത് എല്ലാ അന്യ ജ്ഞാനത്തെയും ഇവിടെ പ്രതിഷേധിച്ചിരിക്കെ ഡിനൈ ചെയ്തിരിക്കെ നിഷേധിച്ചിരിക്കെ ന സ്വാത്മനി ക്രിയ അസ്തിത്വപരം വാക്യം ന സ്വാത്മനി ക്രിയ അസ്തിത്വപരം വാക്യം ഉടനെ തന്നെ ആത്മാവിലൊരു ക്രിയ അവനവനെ അറിയുന്നു എന്നൊരു ക്രിയ കൊണ്ടുവരേണ്ട കാര്യമില്ല മനസ്സിലായില്ലേ വേറെയും പ്രശ്നമുണ്ട് എന്താ പ്രശ്നം സ്വാത്മനിച്ച ഭേദ അഭാവാത് അവനവൻ അവനവനെ അറിയുന്നു എന്ന് പറയുമ്പോൾ അവനവൻ ഒരാൾ അറിയുന്ന ആളും അവനവൻ തന്നെ അറിയപ്പെടുന്ന ആളും ആവണ്ടേ അങ്ങനെയുള്ള ഭേദം ഇല്ലല്ലോ വിജ്ഞാന അനുപപത്തി അതുകൊണ്ട് ഞാൻ എന്നെ അറിയുന്നു എന്നുള്ള സംഭവം ഇല്ല ആത്മനഹ ച വിജ്ഞേയ വിജ്ഞേയതേ ആത്മനഹ ച വിജ്ഞേയത്വേ പ്രസംഗ ജ്ഞാത്രാഭാവ പ്രസംഗ ആത്മനഹ ച വിജ്ഞേയത്വേ ആത്മാവിൽ അറിയുക എന്നത് സംഭവിക്കുമ്പോൾ ജ്ഞാത്രാഭാവ പ്രസംഗ ജ്ഞാത്രാവ് അഭാവമാവും ഞാൻ എന്നെ അറിയുന്നു എന്ന് പറയുമ്പോൾ ഞാൻ അറിയപ്പെട്ടതായില്ലേ അപ്പൊ അറിയുന്ന ആളില്ലേണ്ടാവും ഞാൻ രണ്ടാവുന്നത് എങ്ങനെ ഇതൊക്കെ ആലോചിക്കുമ്പോൾ വെറുതെ അതും ആലോചിച്ച സമയങ്ങളെ ആയിരിക്കും ഇവിടെ ഭൂമിയുടെ നിർവചനം പറഞ്ഞത് നമുക്ക് പ്രസിദ്ധമായ ഒരു കാര്യമുണ്ട് എന്താ ഒരാൾ മറ്റൊന്നിനെ അറിയുന്നു ഇങ്ങനെയുള്ള അന്യമായ അറിവ് മുഴുവൻ അവസാനിക്കുന്ന അദ്വൈതമാണ് ഭൂമ ഇത്രേ പറഞ്ഞുള്ളൂ ഒരാൾ ചാരി കയറി അപ്പൊ ഞാൻ എന്നെ അറിയില്ലേ എന്ന് പറഞ്ഞ മനസ്സിലാവുന്നില്ലേ അവിടെ ദ്വൈതം വന്നു ഞാൻ അറിയപ്പെട്ടവനായി കഴിഞ്ഞാൽ പിന്നെ അറിയണതാരാ അതുകൊണ്ട് അങ്ങനെയുള്ള ചർച്ചകളൊന്നും വേണ്ട ഓക്കേ സപ്പോസ് എന്ത് സപ്പോസ് ഏക ഏവ ആത്മാ ഒരേ ആത്മാവ് തന്നെ ജ്ഞേയത്വേന ജ്ഞാതൃത്വേന ച ഉഭയഥാഭവതി ഇതി ചേത് ഒരേ ആത്മാവ് തന്നെ അറിയണ ആളായിട്ടും അറിയപ്പെടുന്നതായിട്ടും വന്നാൽ എന്താ കുഴപ്പം അല്ല ഒരു പോസിബിലിറ്റി ഉണ്ടെങ്കിൽ നമ്മളത് പരിഗണിക്കേണ്ടേന്നു ആള് ഈ ഉത്തരവൊന്നും കേട്ടിട്ട് മടങ്ങിപ്പോവാൻ ഭാവമില്ല ആള് ചോദിക്കുന്നത് ഏക ഏവ ആത്മ ഒരേ ആത്മാവ് സമ്മതിച്ചു വേറെ ഒന്നും അറിയാനില്ലല്ലോ അപ്പൊ ഒരേ ആത്മാവിന് വേറെ ഒന്നിനും അറിയാനില്ലാതിരിക്കുമ്പോ ബോറടിച്ചിട്ടേ എന്നാ ഞാൻ എന്നെ തന്നെ അങ്ങോട്ട് അറിയാം എന്ന് നിശ്ചയിക്കുകയാണെങ്കിലോ അങ്ങനെയാണെങ്കിൽ ഒരാള് ജ്ഞേയമാവും മറ്റൊന്ന് ജ്ഞാതാവാകും ഇങ്ങനെ ഞാൻ തന്നെ രണ്ടായി പിരിഞ്ഞാലോ ഇത് ചെയ്ത് ശങ്കരാചാര്യ പറയുന്നു അതും സമ്മതിക്കാൻ പറ്റില്ല യുഗപത് ന യുഗപത് അങ്ങനെ ഒരേ സമയം ജ്ഞാതാവും ജ്ഞേയവുമായിട്ട് സൈമൾട്ടേനിയസ് ആയിട്ട് ജ്ഞാതാവും ജ്ഞേയമായിട്ട് മാറാൻ പറ്റില്ല എന്താ കാരണം അനംശത്വാത് ആത്മാവ് അനംശമാണ് വിഘടിപ്പിക്കാൻ പറ്റില്ല വിഘടിപ്പിക്കാൻ പറ്റില്ല ജലത്തെ വിഘടിപ്പിക്കാൻ പറ്റും എന്താ കാരണം ജലം സാംശം ആണ് എന്ന് പറഞ്ഞ എന്താ അർത്ഥം ഹൈഡ്രജനും ഓക്സിജനും ചേർന്നതാണ് അപ്പൊ ജലത്തെ വിഘടിപ്പിക്കാം എങ്ങനെ ഹൈഡ്രജനായിട്ടും ഓക്സിജനായിട്ടും ഇതുപോലെ ആത്മാ സാവയവം അല്ല പല അവയവങ്ങളോട് കൂടിയതല്ല
മനസ്സിലാവുന്നില്ലേ? പിന്നെയോ അത് ഒന്നേ ഒന്നാണ്, കലർപ്പില്ല, അതുകൊണ്ട് വിഘടിപ്പിക്കാൻ പറ്റില്ല. നഹി നിരവയവസ്യ യുഗപത് ജ്ഞേയ ജ്ഞാതൃത്വ ഉപപത്തി. നിരവയവമായ ജ്ഞാനത്തിന് ആത്മാവിന് ജ്ഞേയമായും ജ്ഞാതാവായും ഒന്നും മാറാൻ പറ്റില്ല. മനസ്സിലായില്ലേ? മുറിക്കാൻ പറ്റില്ലല്ലോ, അവയവമില്ല. അവയവം എന്ന് പറയുമ്പോൾ കയ്യും കാലും മാത്രം മനസ്സിലാക്കിയാൽ പോരാട്ടോ. ജലത്തിൻ്റെ അവയവമാണ് ഹൈഡ്രജൻ ഓക്സിജൻ എന്ന പോലെ ഒരാറ്റത്തിലെ അവയവമാണ് ന്യൂട്രോണും ഇലക്ട്രോണും പ്രോട്ടോണും. അവിടെയൊക്കെ വിഭജനം സാധ്യമാണ്. പക്ഷേ പ്യുവറായിരിക്കുന്ന ആത്മതത്വത്തിൽ എങ്ങനെ വിഭജനം സാധ്യമാവും? സാധ്യമല്ല തന്നെ.